എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ മാറി. ഇത്രയും കൂടി നിന്നോ ബ്രോ. നമ്മുടെ ജില്ലാകളുടെ ഭരണകൂടത്തിൻ്റെ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. അതിൽ വന്ന തീരുമാനങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതിലവർ പറഞ്ഞിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള കോളേജിലെ മാനേജ്മെൻറ്റിനെ പുറത്താക്കിയതായാണ് അവർ പറഞ്ഞത്. അതായത് ഇനി ഈ നിലവിലുള്ള മാനേജ്മെന്റ് നിലവിൽ ഒരു റോളും ഇല്ല ഇനി കോളേജിൽ. ഇനി നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഈ കോളേജിൽ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റിന് ഒരു റോളില്ല. അപ്പൊ അവരുമായിട്ട് സംസാരിക്കാൻ അപ്പം അവരുമായിട്ടായിരിക്കും ഇനി നമ്മുടെ വിദ്യാർത്ഥികളുടെ എന്ത് പ്രശ്നവും ആ ഗവൺമെന്റിന്റെ നമ്മളെ ഗവൺമെന്റിന്റെ പ്രതിനിധി ആയിരിക്കും ഇനി നമ്മളെ ഈ കോളേജിലെ വിദ്യാർത്ഥികളുടെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കാൻ കേൾക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മാനേജ്മെന്റ് കോളേജ് കൈയൊഴിഞ്ഞു. ഇനി ഇവിടെ ഭരിക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും, ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിരിക്കും. പ്രിൻസിപ്പലിന്റെ കാര്യത്തിലാണ് ഗവൺമെന്റ് മിസ്സിന്റെ കാര്യത്തിലാണ് ഇനി ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. കാരണം നമുക്ക് ഗവൺമെന്റിന്റെ അടുത്താണ് നേരെ പോകേണ്ടത്. ഈ മാനേജ്മെന്റ് അടുത്ത് കാരണം വെച്ചാൽ ഇനി ഉണ്ടാവില്ല. കാരണം മാനേജ്മെന്റിന്റെ ഫേവർ ആയിട്ട് ചെയ്യുന്ന നമുക്കൊന്നും പേടിക്കണ്ട. മാനേജ്മെന്റ് പവർ പോയി. മാനേജ്മെന്റിന്റെ യാതൊരുവിധ പവറും ഇനി ഈ കോളേജിലില്ല. മാനേജ്മെന്റ് ഇനി നമ്മുടെ ചർച്ചയ്ക്ക് അഡ്മിനിസ്ട്രേറ്റർ നാളെ 11 മണി അല്ലെങ്കിൽ 12 മണി അതിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ വിദ്യാർത്ഥികളുടെ എല്ലാ പ്രശ്നവും പുള്ളി വന്ന് കേൾക്കുന്നതായിരിക്കും. എന്നിട്ട് പുള്ളി തീരുമാനിക്കും. അന്വേഷണ വിധേയമായി പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിക്ക് പവർ ഉണ്ട് പ്രിൻസിപ്പാളിന് ഇവിടുന്ന് മാറ്റാനാണ്. നിലവിൽ നിങ്ങളുടെ തീരുമാനം എന്താ ഈ സമരം അവസാനിപ്പിക്കുക? ഞങ്ങൾക്ക് വേണ്ടി സബ് കളക്ടർ ഏറ്റവും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള രീതിയിലേക്ക് കോളേജിന്റെ മാനേജ്മെന്റിനെ തന്നെ പുറത്താക്കി അവിടെ പുതിയൊരു ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്ററിനെ ഈ കോപ്പറേറ്റീവ് ലോ കോളേജിലേക്ക് നിയമിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അവർ ഏറ്റവും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഒരു അത് എൻക്വയറി എടുത്ത് തെറ്റെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ടും മാറ്റും നൽകിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ അഡ്മിനിസ്ട്രേറ്റർ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതും ഈസിലി ഫ്ലെക്സിബിൾ ആണ്. കാരണം ഗവൺമെന്റിന്റെ ആണ്, അദ്ദേഹത്തെ മാറ്റാനായിട്ട് വളരെ എളുപ്പമാണ്. ആലോചിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് മാത്രം ഒന്ന് പറയുമായിരുന്നെങ്കിൽ മീഡിയ മാർക്കോ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട്